അവർക്ക് വേണ്ടി അച്ഛൻ എടുത്തു വെച്ചതാ, കൊണ്ടുപോയി കഴിച്ചോളൂ. എന്താ എടാ കള്ളം കഴിവേറി മോനെ, അളിയാ പെങ്ങളെ, എടാ കക്കുമ്പോ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ പിടിച്ചു കൊടുക്കുമ്പോ അളിയന് മുമ്പ് എനിക്കൊരു വില ഉണ്ടാകത്തില്ലായിരുന്നു. അളിയാ പെങ്ങളെ, ദേ നോക്കിയേ, കള്ളന്റെ താക്കോൽ കൊടുത്തൊന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ദേ കണ്ടു, വന്ന് കേറിയ അന്ന് തന്നെ നീ എന്നെ വെള്ളപൂശവനല്ലേടാ ഇപ്പൊ കരുതേക്കാനും തുടങ്ങിയോ. നിങ്ങളെ ഇനി സൂക്ഷിച്ചോ, ഇവ പൊന്നിലും പണത്തിലും കൈവെക്കും. അതിനു മുമ്പ് ഇവരെ ഞാൻ ഒന്നും ചെയ്യണ്ട, ചേട്ടനോട് പറഞ്ഞു ഇപ്പൊ തന്നെ പറഞ്ഞോട്ടാ മതി. എന്നെ പറഞ്ഞോടരുത്. ഇല്ലടാ, നിന്നെവിടെ സ്ഥിരതാമസമാക്കിയിട്ട് ഞങ്ങൾ ഈ വീടിന് സബ് ജയിലിൽ നിന്ന് പേരിടാം. നീ എന്തെങ്കിലും അടിച്ചു മാറ്റിയാൽ ഈ പെങ്ങൾ വളരും എന്നെയല്ലേ സംശയിക്കൂ. എന്താ എന്താ ഇവിടെ കള്ളവളിയാ? കള്ള അല്ലേ കള്ളൻ, ഞാൻ കയ്യോടെ പിടിച്ചതാ. ദേ കണ്ടോ ആപ്പിൾ. ആ അളിയനതൊന്നും മിണ്ടാത്ത, എന്നാ ഞാൻ തന്നെ ഇവനെ പറഞ്ഞു വിടാം. നിന്നെ ഞാൻ അച്ചു സാ തെറ്റിയത് ഞാനാ, അറിയാതെ കൊതി കൊണ്ട് ഇനി ഇതൊരിക്കലും ആവർത്തിക്കില്ല. എന്നെ പറഞ്ഞുവിടരുത്, ദൈവം ഇതെന്നെ പറഞ്ഞുവിടരുത് സർ. ആ മതി മതി. എന്താ സാർ? അല്ല ഇവൻ ഒന്നുമില്ല, പറഞ്ഞു. ഇവിടെ കൊണ്ടുപോടാ. അല്ല പെങ്ങളെ, ഈ അളിയൻ എന്നെ അളിയനാ. അയ്യേ ഇങ്ങനെയല്ല മനുഷ്യനാ, ഒരു കള്ളന്റെ കള്ളീര് കണ്ടപ്പോ മനസ്സലിഞ്ഞു. ഈ അലിവ് എന്റെ കാര്യത്തിൽ ഇല്ല കേട്ടോ. മോളിങ്ങനെ കളിച്ചറന്നാ മതിയോ? സ്കൂളിലൊക്കെ പോയി പഠിച്ച് മിടുക്കിയായിട്ട് അച്ഛനെ പോലെ മന്ത്രി ആവണ്ടേ? അത് കഴിഞ്ഞ എന്താ സാർ? നിനക്ക് ഞാനൊരു പാന്റ് ഷർട്ടും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, സൗകര്യം പോലെ തരാം. ഇവർ തമ്മിൽ എന്തോ ചുറ്റിക്കളിയുണ്ട്. കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല, എന്നിട്ട് രാത്രി അമ്മ വൃത്തി കാണിക്കാം. അതളിയ എന്നെ അറിയോ? എന്താ സാർ? ഇവിടെ ഒന്നുമില്ല. പൊയ്ക്കോളൂ. യെസ് സാർ. എന്നാ പോയിക്കണം, ഉറങ്ങ്. അടുക്കള വൃത്തി കെട്ടവൻ. അളിയന്റെ മുമ്പിൽ എന്റെ ചരിത്രവും പോയല്ലോ ഈശ്വര. ഇടപാട് പെട്ടെന്ന് കണ്ടുപിടിച്ചു അല്ലേ, വേഗം തിരുമ്മിക്കൊള്ളൂ, ഇല്ലെങ്കിൽ കവള ആപ്പിള് പോലെ ആകും. ഇലക്ഷൻ എടുക്കാറായി, ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അളിയനുണ്ട്, എപ്പോഴും തണ്ണിയാ. പുള്ളി എങ്ങനെങ്കിലും ഒന്ന് കുരുക്കിയാ മുഖ്യനെ നമുക്ക് നാറ്റിക്കാം.
അതൊക്കെ എങ്ങനെ ശരിയാവാനാണോ? സാറേ, കുറിപ്പ് പറഞ്ഞാലും കാര്യമുണ്ട്. ഞാൻ കുറെ കാലം മുഖ്യന്റെ കൂടെ ആയിരുന്നല്ലോ. ഈ അളിയൻ എന്ത് വൃത്തികേട് കാണിച്ചാലും ശരി, മുഖ്യൻ അതൊക്കെ കണ്ണടച്ച് കളയും. അവര് തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അതെന്താ? മുഖ്യൻ വേണ്ടി രാഷ്ട്രീയം കളിച്ച് ഒളിവും ജയിലുമായി നടന്നപ്പോ പുള്ളിയുടെ വീട്ടിലെ വയസ്സായ അമ്മയ്ക്ക് ഏക ഒരു ആശ്രയം ഈ അച്ചുവായിരുന്നു. മുഖ്യന്റെ അമ്മ ഒരു മകനായിട്ടാണ് അയാളെ കണക്കാക്കിയിട്ടുള്ളത്. എന്നാരും ഇതുവരെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, എന്റെ അളിയൻ പോലും. അതെ, മുഖ്യമന്ത്രി ആളത്ര ശരിയല്ല അല്ലേ? ആള് നല്ലവനാ, പക്ഷെ ആ പെണ്ണ് കേസ് അറിഞ്ഞത് കൊണ്ട് ഞാൻ അല്പം ഷോക്കായിപ്പോയി. ഏത് പെണ്ണ്? എന്ത് സംഭവം? ആ അതൊക്കെ പറഞ്ഞ എന്റെ അളിയന്റെ ഇമേജ് പോകത്തില്ലേ? ഒഴി ഒഴി നോക്കിയിരിക്കാതെ അച്ചുവേട്ടൻ ഒഴിച്ചു കൊടുക്കടാ. മറ്റേ സംഗതി പറഞ്ഞില്ലല്ലോ, മെഡിക്കൽ കോളേജിലെ സീറ്റിന്റെ കാര്യല്ലേ? അത് ഞാൻ നേറ്റി. അതല്ല, മുഖ്യനെ കുറിച്ച് എന്തോ രഹസ്യമുണ്ടെന്ന് പറഞ്ഞില്ലേ? രഹസ്യോ? ഞാനപ്പോ പറഞ്ഞു മുഖ്യന്റെ ഇമേജ് പോകുമെന്ന് പറഞ്ഞ ആ പെണ്ണ് കേസുണ്ടല്ലോ, അതെന്താണെന്നാ ചോദിച്ചത്? എന്റെ അളിയന്റെ ഇമേജ് കളയാനോ? ആർക്കാണ് കുടുംബത്തിലെ ധൈര്യം? എടാടാ, എന്റെ അളിയനെ കുറിച്ച് നീയൊക്കെ എന്തൊക്കെയാണോ വിചാരിച്ചിരിക്കുന്നേ? അഴിമതിയില്ല, കൈക്കൂലിയില്ല, സത്യസന്ധന എന്നെ പോലെ. എടാ, നിനക്കൊക്കെ തർക്കമാണെങ്കിൽ അഴിമതി കേസ് കൊണ്ടുപോകാ പുല്ലുകളെ. അത് ശരി, ഞങ്ങളെ കള്ളം വാങ്ങി കുടിച്ചിട്ട് അവസാനം ഞങ്ങളെ തന്നെ തെറി പറയുന്നു. ഞാൻ പിന്നെ വേറെ ആരാ പറയുടാ? ക്ഷണിച്ച് കാറെ കയറ്റി കൊണ്ടുവന്ന് കള്ളു തന്നിട്ട് ഒരുമാതിരി തന്തയില്ലാത്ത. വേണ്ട, വിട്ടേ. അലവലാതി അലവലാതി നിന്റെ മറ്റവനാ? എടാ, കള്ളക്കാരത്തി കളറ് ചേർത്ത് സ്കോറ്റാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നവനെ. എടാ, മാന്യന്മാരെ കളിപ്പിക്കാതെ മാന്യമായിട്ട് ജോലി എടുത്ത് ജീവിക്കടാ. അതവിടെ വെച്ചിട്ട് ഇറങ്ങി പോടാ. എടാ എടാ പുല്ലേ, എന്റെ അളിയൻ വിചാരിച്ചാല് ഇതൊരു ഫാക്ടറി തന്നെ ഉണ്ടാക്കും. ഇറങ്ങി പോവാൻ? ഞാൻ പോയേക്കാം. മുട്ടത്തേക്ക് ഇറങ്ങുമ്പോഴേ ഹലോ അച്ചുവല കബോൾ ഒരു സ്മാൾ അടിച്ചിട്ട് പോന്ന് പറയരുത്. നിന്റെ ഈ ഡ്യൂപ്ലിക്കറ്റ് കഴിക്കാൻ അളിയോ. അളിയാ, അളിയനെ കുറിച്ച് ചെറ്റകൾ അനാവശ്യം പറഞ്ഞളിയാ. എനിക്ക് സഹിക്കുവോ പെങ്ങളെ? അയ്യോ, എനിക്ക് സഹിക്കുവോ പെങ്ങളെ? കൊടുത്ത് ഞാൻ കണക്കില്ല. അളിയന്റെ ഇമേന്ന് പറഞ്ഞാൽ എന്റെ ഇമേജ, എന്റെ ഇമേന്ന് പറഞ്ഞാൽ അളിയന്റെ ഇമേജ. നമുക്കൊരു ഡീസൻസി ഒക്കെ ഇല്ലേ? അത് വിട്ട് ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല അളിയാ. യോ, നീ എന്തിനാ എവിടെ നിൽക്കുന്നേ? എന്റെ പൊന്ന് ജാനകി, ഈ ഒറ്റ കാര്യം മതി ഞാനും അളിയനും തമ്മിൽ ഇനിയും തെറ്റ. നീ പോ. ഭഗവാനെ, വിളമ്പി തരാൻ പോലും ആരുമില്ല. സാമ്പാറെങ്കിൽ സാമ്പാർ. പാപ്പച്ചാ, ഞാൻ പറഞ്ഞില്ല, സത്യമായിട്ട് എനിക്കറിയില്ല കുമാരൻ എവിടെയാന്ന്. നുണയാണ്, നിങ്ങൾക്കറിയാം. ഇത് വലിയ കഷ്ടണ്ടോ ലക്ഷ്മി? നിക്കോ, ഇത് കുമാരന് കൊടുക്കണം. പ്ലീസ്. സാറേ, കൂടാ കുമാരനെ. തന്നോടാ പറഞ്ഞത് പോവാൻ. കൂടോ സാറേ, ഒന്നും കണ്ട പോയിക്കോളാം ഞാൻ. സാറേ പട പട കുമാര ഇങ്ങോട്ട് വേണോ? അപ്പൊ ഇവിടുന്ന് അകത്തേക്ക് ഏറ്റവും പറഞ്ഞോ. അങ്ങോട്ട് മാറിയുന്നേ. ചലച്ചിത്രം കേക്കാണല്ലേ കുമാര. നീ ഇവിടെ ഒന്നുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇതെന്റെ സ്വന്തം കാലാ. ഇവിടെ നീ സാറേ. എന്റെ ആളാ. ഒരു മിനിറ്റ്. എന്താ? ഞാനിപ്പോ ഒരു ഹംസായില്ലേ. ഹംസ? നീ എപ്പ മതം മാറി? അയ്യേ, ഹംസയല്ല, അരയന്നം, ഹംസം. ദൂതുമായിട്ട് വന്നതാ. താമര ഇലകളിൽ അരയെന്ന പെൺകൂടി കാമലേഖനമെഴുതുമ്പോൾ. അയ്യടാ, ഞാൻ പെണ്ണ് കാണാൻ വന്നല്ല. ഞാനിതൊക്കെ എന്തിനാ ചെയ്യണം നിനക്കറിയാമോ? നീ ആ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞ സ്റ്റേറ്റ് അവാർഡ് എങ്ങനെ ഒന്ന് വാങ്ങിച്ചെണ്ണം. അതിപ്പോ ഞാനെങ്ങനെയാ? നീ വിചാരിച്ചാൽ അത് നടക്കും. പിന്നെ നിന്നെ നിന്നെ ഇവിടെ നിർത്തിയേക്കണേ. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് കത്ത്. അളിയൻ എന്തോ ആപത്ത് വരാൻ പോകും, അതും അളിയൻ അറിയാതെ. അളിയന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന കത്തിലെ രഹസ്യം അറിയണം.
സാറായിരുന്നു നിന്നെയൊക്കെ പിരിച്ചുവിടാനുള്ള എല്ലാ നടപടിയും അയ്യോ എനിക്കിപ്പൊ പറയാൻ വയ്യ. സാറെ പറഞ്ഞേക്കാം. കള്ളനാണെന്ന് കരുതി അറിയാതെ. കള്ളനോട് പോലും ഇങ്ങനെ ചെയ്യല്ലേടാ, ദൈവം പോലും പൊറുക്കത്തില്ല. സർക്കാരം നിങ്ങൾ എന്നെ കൈകാര്യം ചെയ്ത വിവരം പുറത്താരും അറിയണ്ട. വെറുതെ എന്തിനാടാ മറ്റുള്ളവരെ അറിയിച്ച് നിന്റെയൊക്കെ പണി കളയുന്നേ. പോ 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 പോ. എന്താണീ കാണിക്കുന്നേ അമ്മാവി? എന്താണ് ഇവളെ ഞാൻ കെട്ടാൻ പോവാ? പിന്നെന്തിനാ ഇവള് വെറുതെ കിടന്ന് കാരണത്? അമ്മാവി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇതാരാ പൊട്ടിച്ചത്? ഇങ്ങനെയാ തോട്ടം നോക്കുന്നേ? വലിയ ഗാർഡനർ ആണത്രേ. സ്റ്റുപ്പിഡ് സ്റ്റുപ്പിഡ് എന്ന് പറഞ്ഞാൽ ചീത്തവാക്കെന്ന് മനസ്സിലായി, പക്ഷെ അർത്ഥം പിടിയിട്ടില്ല. തൽക്കാലം ഇത്രയും മനസ്സിലാക്കിയാ മതി. കൂടുതൽ മനസ്സിലാക്കണല്ലേ, ഈ പണി നിർത്തി കോളേജ് പോയി ചേർന്നോ? അപ്പൊ ബിന്ദു കോളേജ് പോണത് ഇതൊക്കെ പഠിക്കാനല്ലേ. ബിന്ദുവോ? എന്നെ പേര് വിളിക്കാൻ നീ ആരാ? ഇവിടുത്തെ മജിസ്ട്രേറ്റോ? ആ വേഗം പണി തീർത്തിട്ട് വാ, ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. നിന്നോടാരവിടെ വരാൻ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ പേഴ്സണൽ മാറ്ററാ, ഷൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു. അവനാര്? എന്റെ ബോഡി ഗാർഡോ? ഞാൻ പോകുന്ന വഴി എന്റെ പുറകെ നടക്കാൻ. ജോലിക്കാരനാണെങ്കിൽ ജോലിക്കാരന്റെ സ്ഥാനത്ത് നിന്നാ മതി. ഇവള് പറയുന്നതിലും കാര്യമില്ലേ, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടത് ഇവളല്ലേ. ഇനി അവനെ വേണ്ടച്ചാ, നമുക്ക് പറഞ്ഞയക്കാം. അന്ന് ആ ആപ്പിള് കേട്ടപ്പോഴേ പറഞ്ഞു വിട്ടാ മതിയായിരുന്നു. അച്ഛനൊരു പാവായതുകൊണ്ടാ ഇങ്ങനെ എല്ലാരെയും വിശ്വസിക്കണേ. മനസ്സിനൊരു അതൃപ്തി തോന്നിയാ പിന്നെ നിർത്തുക നല്ലതെന്ന് ഇവിടുന്നല്ലേ പറയാറ്. നാടകം തുടരാൻ വയ്യ സാർ. ഒരിക്കലെങ്കിലും നീ എന്നെ അച്ഛൻ ഒന്ന് വിളിക്കണം, ഒരിക്കൽ മാത്രം.